ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസിദാസ്. പ്രധാന വാർത്തകൾ. ഒരു രാജ്യം ഒരു നികുതി ഒരു റേഷൻ കാർഡ് സംവിധാനം വൈകാതെ യാഥാർത്ഥ്യമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ ജനസംഖ്യാ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട് രേഖകൾ നൽകേണ്ടതില്ലെന്ന് കേന്ദ്ര ഗവൺമെന്റ്. താൽപര്യമുള്ളവർക്ക് ആധാർ നമ്പർ നൽകാം. കൊറോണ വൈറസിനെ നേരിടാൻ ലോകാരോഗ്യ സംഘടന, യൂറോപ്യൻ യൂണിയൻ, ചൈന എന്നിവയുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് G7 രാഷ്ട്രങ്ങൾ. കൊറോണ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ പ്രതിരോധ നടപടികൾ ഊർജ്ജിതം. കേരള, തമിഴ്നാട്, കർണാടക അതിർത്തികളിൽ പരിശോധന കർശനമാക്കി. സെൻസെക്സും നിഫ്റ്റിയും ഇന്ന് നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. ICC U19 ലോകകപ്പ് സെമിയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് 173 റൺസ് വിജയലക്ഷ്യം. ഭാരോദ്വഹനത്തിൽ 203 കിലോ ഉയർത്തി മീരാഭായ് ചനു സ്വന്തം പേരിലുള്ള ദേശീയ റെക്കോർഡ് തിരുത്തി. വാർത്തകൾ വിശദമായി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് 3 ദിവസം മാത്രം ശേഷിക്കെ പ്രചാരണം ഉച്ചസ്ഥായിയിൽ. വിശദാംശങ്ങളുമായി കരോൾ എബ്രഹാം. വിവിധ പാർട്ടികളിലെ പ്രമുഖ നേതാക്കൾ റോഡ് ഷോ, പൊതുയോഗങ്ങൾ എന്നിവയിൽ പങ്കെടുത്തു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP അധ്യക്ഷൻ JP നദ്ദ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, മുതിർന്ന കോൺഗ്രസ് നേതാവും പഞ്ചാബ് മുഖ്യമന്ത്രിയുമായ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ്, മുൻ ഹരിയാന മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡ, രാജ്യസഭാ MP രാജ് ബബ്ബർ തുടങ്ങിയവർ പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്യും. ഒരു രാജ്യം ഒരു നികുതി ഒരു റേഷൻ കാർഡ് സംവിധാനം അടുത്തു തന്നെ യാഥാർത്ഥ്യമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് റാലിക്കിടെ പറഞ്ഞു. ലക്ഷക്കണക്കിന് കുടിയേറ്റ തൊഴിലാളികൾക്ക് ഒരു റേഷൻ കാർഡ് സംവിധാനത്തിലൂടെ പ്രയോജനം ലഭിക്കുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകി. സുപ്രധാന നിമിഷങ്ങളിൽ രാജ്യം സ്വീകരിക്കുന്ന തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി സംസാരിക്കുന്ന ഗവൺമെന്റുകളെ ആവശ്യമില്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എന്നാൽ യുവാക്കൾക്ക് തൊഴിൽ ലഭ്യത ഉറപ്പാക്കാൻ കേന്ദ്ര AAP ഗവൺമെന്റുകൾ ശ്രമിക്കുന്നില്ലെന്നും അധികാരത്തിൽ തുടരുന്നതിനായി പൌരന്മാർക്കിടയിൽ സംഘർഷം സൃഷ്ടിക്കുന്നതിൽ മാത്രമാണ് ഇവർ ശ്രദ്ധിക്കുന്നതെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. രാജ്യം നേരിടുന്ന സാമ്പത്തിക മാന്ദ്യവും തൊഴിലില്ലായ്മയും പരിഹരിക്കാൻ BJP ശ്രദ്ധിക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ദേശീയ ജനസംഖ്യാ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട് രേഖകളൊന്നും നൽകേണ്ടതില്ലെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കി. താൽപര്യമുള്ളവർ ആധാർ നമ്പർ നൽകിയാൽ മതി. ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിൽ ഉത്കണ്ഠയുള്ള സംസ്ഥാനങ്ങളുമായി കേന്ദ്ര ഗവൺമെന്റ് ചർച്ച നടത്തിവരികയാണെന്ന് ലോക്സഭയിൽ എഴുതി നൽകിയ മറുപടിയിൽ ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് പറഞ്ഞു. കുടുംബങ്ങളുമായും വ്യക്തികളുമായും ബന്ധപ്പെട്ട വിവരങ്ങളാണ് ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിൽ തേടുന്നത്. ജനസംഖ്യാ രജിസ്റ്ററിലേക്ക് വിവരങ്ങൾ തേടി വീടുകളിലെത്തുന്ന ജീവനക്കാർക്കായി കൈപ്പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകി ജനങ്ങൾ സഹകരിക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. ജനസംഖ്യാ രജിസ്റ്റർ തയ്യാറാക്കുമ്പോൾ ആരുടെയെങ്കിലും പൌരത്വത്തിൽ സംശയമുണ്ടായാലും കൂടുതൽ പരിശോധനകളൊന്നും ഉണ്ടാകില്ലെന്ന് മന്ത്രി പറഞ്ഞു. പടർന്നു പിടിക്കുന്ന കൊറോണ വൈറസിനെ നേരിടാൻ ലോകാരോഗ്യ സംഘടന, യൂറോപ്യൻ യൂണിയൻ, ചൈന എന്നിവയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് 7 വ്യവസായവത്കൃത രാജ്യങ്ങളുടെ സംഘടനയായ G7. കൂടുതൽ വിവരങ്ങളുമായി കരോൾ എബ്രഹാം. കൊറോണ വൈറസ് പടരുന്നത് തടയാൻ ഏകീകൃത നടപടികൾ ഉണ്ടാകണമെന്ന താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് G7 ചൈനയുമായും യൂറോപ്യൻ യൂണിയനുമായും ലോകാരോഗ്യ സംഘടനയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചത്. ഒറ്റപ്പെട്ട പ്രവർത്തനങ്ങൾ വിജയിക്കാൻ സാധ്യത കുറവാണെന്ന് ജർമ്മൻ ആരോഗ്യമന്ത്രി ജെൻസ് പാൻ പറഞ്ഞു. സഞ്ചാര നിയന്ത്രണം, മുൻകരുതൽ, വൈറസിനെ സംബന്ധിച്ച ഗവേഷണം എന്നിവയെക്കുറിച്ച് കൂടിയാലോചിക്കാൻ ജർമ്മനി, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാർ ഇന്ന് യോഗം ചേരും. കൊറോണ വൈറസ് ഇതുവരെ ചൈനയിൽ 20,500 പേരെ ബാധിച്ചു. ചൈനയ്ക്ക് പുറത്ത് 192 പേർക്കും വൈറസ് ബാധയുണ്ടായി. ചൈനയിൽ വൈറസ് ബാധയേറ്റ് മരണം 427. ചൈനയ്ക്ക് പുറത്ത് 2 പേരും മരിച്ചു. 632 പേരെ ആശുപത്രികളിൽ നിന്ന് വിട്ടയച്ചു. അതേസമയം വൈറസിനെ കുറിച്ച് പഠിക്കാനും നിയന്ത്രണം ഉറപ്പാക്കാനുമായി ചൈനയിലെത്തുന്ന ലോകാരോഗ്യ സംഘടനാ സംഘത്തിൽ തങ്ങളുടെ വിദഗ്ധരെ കൂടി അയക്കാമെന്ന അമേരിക്കയുടെ വാഗ്ദാനം ചൈന സ്വീകരിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കൊറോണ വൈറസ് ബാധയ്ക്കെതിരായ പ്രതിരോധ നടപടികളുടെ ഭാഗമായി കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പ്രീതി സുധാൻ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ആരോഗ്യ സെക്രട്ടറിമാരുമായി വീഡിയോ കോൺഫറൻസിംഗ് നടത്തി. ബോധവൽക്കരണം, നിരീക്ഷണം, ആശുപത്രികളിലെ ഐസൊലേഷൻ സംവിധാനങ്ങൾ എന്നിവയെക്കുറിച്ച് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി ഊന്നിപ്പറഞ്ഞു. ചൈന, തായ്ലന്റ്, സിംഗപ്പൂർ, ഹോങ്കോങ് എന്നിവിടങ്ങളിൽ നിന്നെത്തുന്നവരെ ഡൽഹി, കൊൽക്കത്ത, മുംബൈ, കൊച്ചി, ബംഗളൂരു വിമാനത്താവളങ്ങളിൽ പരിശോധിക്കും. രാജ്യത്ത് വൈറസ് പടരുന്നത് തടയാൻ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ആരോഗ്യ, വിദേശ, സിവിൽ, വ്യോമയാന, ഷിപ്പിംഗ് മന്ത്രിമാർ ചർച്ച നടത്തിയിരുന്നു. ശനിയാഴ്ച മുതൽ ഡൽഹിയിൽ നിന്ന് ഹോങ്കോങ്ങിലേക്ക് വിമാന സർവ്വീസ് നടത്തില്ലെന്ന് എയർ ഇന്ത്യ വ്യക്തമാക്കി. ഹോങ്കോങ്ങിൽ കൊറോണ വൈറസ് ബാധിച്ച് ഒരാൾ മരിച്ചെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് ഇത്. കൊറോണ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ പ്രതിരോധ നടപടികൾ ഊർജ്ജിതമാക്കി. തമിഴ്നാട് അതിർത്തിയിലും പരിശോധന കർശനമാക്കി. കന്യാകുമാരി, കോയമ്പത്തൂർ, തൂത്തുക്കുടി എന്നിവിടങ്ങളിലാണ് പരിശോധന. വിദഗ്ധ മെഡിക്കൽ സംഘത്തെ ഇവിടെ നിയോഗിക്കുമെന്ന് തമിഴ്നാട് ആരോഗ്യവകുപ്പ് അറിയിച്ചു. തമിഴ്നാട്ടിലെ ജനങ്ങൾക്കും ഇവിടേക്ക് എത്തുന്നവർക്കും ആവശ്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുമെന്നും അധികൃതർ വ്യക്തമാക്കി. കേരള, കർണാടക അതിർത്തിയിലും
സമാനമായ പരിശോധനകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദക്ഷിണ കന്നഡ, കൊടക്, ചാമരാജ് നഗർ, മൈസൂരു എന്നീ ജില്ലകളിലെ കേരള അതിർത്തി ചെക്ക് പോസ്റ്റുകളിലാണ് ഇന്നു മുതൽ പരിശോധന നടത്തുന്നത്. സെൻസെക്സ് ഇന്ന് 917 പോയിന്റ് ഉയർന്ന് 40,789 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 272 പോയിന്റ് ഉയർന്ന് 11,980 വ്യാപാരം അവസാനിപ്പിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. ICC Under-19 ലോകകപ്പ് ക്രിക്കറ്റ് സെമിയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് 173 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ 43.1 ഓവറിൽ 172 റൺസിന് എല്ലാവരും പുറത്തായി. മികച്ച തുടക്കം ലഭിച്ച പാകിസ്ഥാന് മധ്യനിരയുടെ മോശം ബാറ്റിംഗാണ് വിനയായത്. 3 വിക്കറ്റ് നേടിയ സുശാന്ത് മിശ്ര, 2 വീതം വിക്കറ്റുകൾ നേടിയ കാർത്തിക് ത്യാഗി, രവി ബിഷ്ണോയ് എന്നിവരാണ് ഇന്ത്യൻ ബൌളിംഗ് നിരയിൽ തിളങ്ങിയത്. മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ 30.4 ഓവറിൽ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ 147 റൺസ് എടുത്തിട്ടുണ്ട്. കൊൽക്കത്തയിൽ നടക്കുന്ന ദേശീയ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ 49 കിലോഗ്രാം വിഭാഗത്തിൽ മുൻ ലോക ചാമ്പ്യനും മണിപ്പൂർ സ്വദേശിനിയുമായ മീരാബായ് ചനു സ്വന്തം പേരിലുള്ള റെക്കോർഡ് തിരുത്തി സ്വർണം നേടി. ആകെ 203 കിലോ ഉയർത്തിയാണ് ചനു സ്വർണം നേടിയത്. ഇതോടെ ലോക റാങ്കിംഗിൽ ചനു 4 സ്ഥാനത്തേക്ക് ഉയർന്നു. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച രാജ്യസഭയിൽ തുടങ്ങി. ജാതി മതഭേദമില്ലാതെ രാജ്യത്തിന്റെ വികസനത്തിനാണ് NDA ഗവൺമെന്റ് പരിശ്രമിക്കുന്നതെന്ന് BJPയിലെ ഭൂപേന്ദ്ര യാദവ് പറഞ്ഞു. ഷാഹിൻബാഗിൽ പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ സമരം നടത്തുന്നവർക്ക് പിന്തുണ നൽകി ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ജനങ്ങൾക്കിടയിൽ ഭിന്നത സൃഷ്ടിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. സുപ്രധാന വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുവാനാണ് ജമ്മുകാശ്മീരിന് പ്രത്യേക അധികാരം നൽകിയിരുന്ന അനുച്ഛേദം 370 റദ്ദാക്കിയതെന്നും പൌരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നതെന്നും പ്രതിപക്ഷ നേതാവ് ഗുലാം നബി ആസാദ് കുറ്റപ്പെടുത്തി. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ലോക്സഭ ഇന്ന് പുനരാരംഭിച്ചു. നയപ്രഖ്യാപന പ്രസംഗത്തിൽ അപാകം ഉണ്ടെന്ന് പ്രമേയത്തിൽ ഭേദഗതികൾ ആവശ്യമാണെന്നും പ്രതിപക്ഷാംഗങ്ങൾ ആവശ്യപ്പെട്ടു. എന്നാൽ പ്രമേയത്തെ പിന്തുണയ്ക്കുന്നതായി ഭരണകക്ഷിയായ BJPയും സഖ്യകക്ഷികളും അറിയിച്ചു. പൌരത്വ ഭേദഗതി നിയമത്തിലും അനുബന്ധ വിഷയങ്ങളിലും പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ബഹളത്തെ തുടർന്ന് ലോക്സഭ ഉച്ചയ്ക്ക് 12 വരെ നിർത്തിവച്ചു. BJP അംഗം ആനന്ദ് ഹെഡ്ഗെ മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തെ തുടർന്നാണ് പ്രതിപക്ഷം ബഹളം വച്ചത്. തുടർന്ന് ലോക്സഭ വീണ്ടും സമ്മേളിച്ചപ്പോൾ കോൺഗ്രസ്, DMK തുടങ്ങിയ പ്രതിപക്ഷ കക്ഷികൾ മുദ്രാവാക്യങ്ങൾ മുഴക്കി സഭയിൽ പ്രതിഷേധിച്ചു. തന്റെ പ്രസ്താവന സംബന്ധിച്ച് BJP MP വ്യക്തത വരുത്തിയിട്ടുണ്ടെന്ന് പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. ദേശീയ തലത്തിൽ ഇന്ത്യൻ പൌരന്മാരുടെ രജിസ്റ്റർ തയ്യാറാക്കാൻ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ലെന്ന് കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കി. ലോക്സഭയിൽ എഴുതി നൽകിയ മറുപടിയിലാണ് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ഇക്കാര്യം അറിയിച്ചത്. നിർഭയ കൂട്ടമാനഭംഗ കേസിലെ വിധി നടപ്പാക്കുന്നതിന് ബന്ധപ്പെട്ടവർ അവരുടെ കടമ എത്രയും വേഗം നിർവഹിക്കണമെന്ന് രാജ്യസഭാധ്യക്ഷൻ M. വെങ്കയ്യനായിഡു അഭിപ്രായപ്പെട്ടു. ഇരയുടെ കുടുംബത്തിന് നീതി ലഭിക്കുന്നതിനുവേണ്ടി കുറ്റവാളികളെ എത്രയും വേഗം തൂക്കിലേറ്റണമെന്ന് ആവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടിയിലെ സഞ്ജയ് സിംഗ് വിഷയം ശൂന്യവേളയിൽ അവതരിപ്പിച്ചപ്പോഴാണ് ഉപരാഷ്ട്രപതി ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. നിർഭയ കേസിലെ 4 പ്രതികളുടെ വധശിക്ഷ സ്റ്റേ ചെയ്തതിനെതിരെ കേന്ദ്രം നൽകിയ ഹർജിയിൽ ഉടൻ തീരുമാനം വേണമെന്ന് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ. പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളിൽ ഒരാളുടെ ദയാഹർജി നിലനിൽക്കുന്നതിനാൽ വധശിക്ഷ നടപ്പാക്കുന്നതിൽ അനിശ്ചിതത്വം നിലനിന്നിരുന്നു. ഉത്തർപ്രദേശിലെ ലഖ്നൌവിൽ നാളെ നടക്കുന്ന ഡിഫൻസ് എക്സ്പോ 2020 ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. പ്രതിരോധ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾ ഒറ്റ മേൽക്കൂരയ്ക്ക് കീഴിൽ കൊണ്ടുവരികയും പൊതു സ്വകാര്യ ഉൽപ്പാദകർക്കും സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്കും അവസരങ്ങൾ സൃഷ്ടിക്കുകയുമാണ് മേളയുടെ ലക്ഷ്യം. നാളെ ആരംഭിക്കുന്ന മേള 5 ദിവസം നീണ്ടുനിൽക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഒരു രാജ്യം ഒരു നികുതി ഒരു റേഷൻ കാർഡ് സംവിധാനം വൈകാതെ യാഥാർത്ഥ്യമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ ജനസംഖ്യാ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട് രേഖകൾ നൽകേണ്ടതില്ലെന്ന് കേന്ദ്ര ഗവൺമെന്റ്. താൽപര്യമുള്ളവർക്ക് ആധാർ നമ്പർ നൽകാം. കൊറോണ വൈറസിനെ നേരിടാൻ ലോകാരോഗ്യ സംഘടന, യൂറോപ്യൻ യൂണിയൻ, ചൈന എന്നിവയുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് G7 രാഷ്ട്രങ്ങൾ. കൊറോണ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ പ്രതിരോധ നടപടികൾ ഊർജ്ജിതം. കേരള, തമിഴ്നാട്, കർണാടക അതിർത്തികളിൽ പരിശോധന കർശനമാക്കി. സെൻസെക്സും നിഫ്റ്റിയും ഇന്ന് നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. ICC Under-19 ലോകകപ്പ് സെമിയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് 173 റൺസ് വിജയലക്ഷ്യം. ഭാരോദ്വഹനത്തിൽ 203 കിലോ ഉയർത്തി മീരാഭായ് ചാനു സ്വന്തം പേരിലുള്ള ദേശീയ റെക്കോർഡ് തിരുത്തി. വാർത്തകൾ കഴിഞ്ഞു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 11:15 പ്രവാസികൾക്കുള്ള വാർത്താതരംഗത്തിൽ കേൾക്കാം.